അല്ലേ? ഒരാളിന്റെ കയ്യിൽ വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നേരത്തെ ഫോൺ വരുന്നത്, പിന്നെ ഇയാൾ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു, ഒരാൾ ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ നടന്ന ക്ലാസ് കണ്ടിലേ കളി അടിക്കും. ഏത്? അപ്പോ മറ്റോ സ്വീകരിക്കാൻ വന്നോ, അവനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക, കാരണം അവനോട് സംസാരിക്കുന്നില്ല അല്ലേ. ഇതൊക്കെ ഉണ്ട്, നിലനിൽപ്പിന്റെ അനിവാര്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പരസ്പരം അകറ്റുന്നതിൽ വലിയ പങ്കുണ്ട് നമ്മുടെ ഈ സൗകര്യങ്ങൾ, വാഹന സൗകര്യം അല്ലേ. ഒന്നരാളെങ്കിലും സന്ദർശിക്കണം, അപ്പൊ സ്നേഹം ഉണ്ടാവും. ഇത് സന്ദർശനം വളരെ കുറവാ, കാണില്ല ഒക്കെ ഈ സംസാരങ്ങളുള്ളത്. അതൊക്കെ ഉണ്ട്. എന്താ സ്നേഹത്തിന്റെ വില ഇസ്ലാം പഠിപ്പിച്ച? എന്താ നിങ്ങൾ മൂമിനാവാതെ സ്വർഗത്തിൽ കടക്കില്ല, എന്നാൽ പരസ്പരം സ്നേഹിക്കാതെ മൂമിനാവുകയില്ല. എന്താ നിങ്ങൾ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിലാണ് നമ്മളൊക്കെ പഠിക്കുന്നല്ലേ. ഈ ആളുകളൊക്കെ സ്വർഗത്തിൽ കടക്കാനും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനുമുള്ള ശ്രമത്തിലാണ്. പക്ഷെ ആർക്കാണ് സ്വർഗം? എല്ലാരോടും അറപ്പും വെറുപ്പും കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നാലും ഓന സോനാ ഓന സ്വർഗം കിട്ടുകൾ സ്വർഗത്തിൽ കിടക്കില്ല. എന്നാൽ പരസ്പരം സ്നേഹിക്കാതെ മൂമിനാവൂല. അപ്പൊ സ്നേഹമുള്ളവനാണ് മൂമിൻ, അവനാണ് സ്വർഗത്തിൽ. പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ അതിന്റെ ഹദ്ദൗസത്വം നടക്കണം. ലാ തദ്ഖുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബു. ആ വലാ തുഅ്മിനു എന്നും ഹത്താ തുഅ്മിനു എന്നുള്ള മണ്ടോട്ട് മടങ്ങി വന്നതാണ് കട്ടി. അപ്പൊ ഇതാവും ലാ തദ്ഖുൽ ജന്നത ഹത്താ തഹബു, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ എന്താവൂല, സ്വർഗത്ത് പോവില്ല. അപ്പൊ ഈ സ്വർഗത്ത് പോകാൻ വേണ്ടിട്ട് ഈ തല്ലുപിടിത്താക്കി കാര്യമില്ലേടാ, തമ്മ് തല്ലിച്ച് തകർത്ത് ചീത്ത പറഞ്ഞ് അവഹേളിച്ച് പരിഹസിച്ച് എന്നിട്ട് നമ്മക്കൊക്കെ അവിടെ സെപ്പറേറ്റ് സ്വർഗമൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന്റെ വില വീണ്ടും മജീസ് പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹു തആല യഖൂലു യൗമൽ ഖിയാമ, നിശ്ചയം അന്ത്യനാളിൽ അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, അയ്നൽ മുതഹാബൂന ബിദലാലി, എന്നെ മഹത്വമാക്കുന്നതിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ എവിടെയുണ്ട്? ഇന്ന് എന്റെ തണലിൽ ഞാൻ അവർക്ക് തണൽ കൊടുക്കും, എന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ദിവസത്തിൽ എന്റെ തണൽ മാത്രമുള്ള ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൽ ഞാൻ അവർക്ക് തണൽ കൊടുക്കും, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ. ഈ സ്നേഹമാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അതേപ്രകാരം തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം ഒരൊറ്റ ബിൽഡിംഗ് പോലെ ആവണമെന്ന് പറഞ്ഞു അല്ലേ. മുഅ്മിനീങ്ങൾ എങ്ങനെയായിരിക്കണം പറഞ്ഞു, മുഅ്മിനീങ്ങൾ പരസ്പരം ഒരൊറ്റ ബിൽഡിംഗ് പോലെയാണ്, അതിന്റെ അവയവങ്ങൾ പരസ്പരം ശക്തി പകരുന്നു. ബിൽഡിംഗിന്റെ കാലും ചുമരും എല്ലാം ചേർന്ന് അതിൽ മണ്ണുണ്ടാകും, ഇരുമ്പുണ്ടാവും, മണലുണ്ടാവും, സിമെന്റ് ഉണ്ടാവും, എല്ലാം ചേർന്ന് ഒരേ മനസ്സ് പോലെ നിൽക്കുമ്പോൾ, മനസ്സവക്കില്ലെങ്കിൽ ഒരേ മനസ്സ് പോലെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഭാരമേറിയ സ്ലാബിനെ താങ്ങി നിർത്താൻ കഴിയുന്നു. എവിടെയെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോയാൽ ആ ബിൽഡിംഗിൽ മൊത്തം ഉറപ്പില്ലാതെയാകുന്നു. ഇതുപോലെയായിരിക്കണം മൂമിൻ. മൂമിൻ നിങ്ങൾ പരസ്പരം ശക്തിയായിരിക്കണം. ഇപ്പൊ എന്താ ഇവിടെ ഇപ്പൊ ഞാനിരിക്കുമ്പോ മറ്റവരോ ഒന്ന് പോകാൻ വരുന്നുണ്ടോ? ഞാനിപ്പോ അല്ലേ ഒരു മൂമിന് മറ്റൊരു മൂമിന്റെ ദുഃഫായി മാറുകയാണ്. അൽ മുഅ്മിനു ദുഃഫുൽ മുഅ്മിൻ. ആ മൂമിന് കയറി വന്ന് എനിക്ക് ഇനി ഇവിടെ ഇരുന്നൂടാ, എനിക്ക് അങ്ങോട്ട് നോക്കിക്കൂടാ, അവനോട് മിണ്ടിക്കൂടാ, സലാം പറഞ്ഞുകൂടാ. സലാമിനെയാണ് ഇബ്ലീസ് ആദ്യം പിടിച്ചത്. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹമുള്ള സ്വർഗത്തിൽ എന്ന് പറഞ്ഞല്ലോ. സ്നേഹമുള്ള ആ സ്വർഗത്തിൽ പക്ഷേ സ്നേഹം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവനെ അതി ഇൻ ബഅദ മുഹത്തു ഒരു കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാവും. എന്താണ് അഫ്സു സലാമ ബൈനക്കും, പറയൽ വ്യാപകമാക്കും. ഒരു ഹദീസ് പറഞ്ഞു, ഇഖ്റാഉ സലാം അലാ മൻ അറഫ്തഹുമല്ലാ താഴി, അറിയുന്നവരോട് അറിയാത്തവരോട് സലാം പറയാം. അപ്പൊ ആദ്യം ഒരു ആളെ കണ്ടാൽ മൂമിനാ എന്നുള്ളത് ഒരു മൂമിന്റെ മൗത്തുക്യം മനസ്സിലാവും. സലാം അറിയാ എന്നുള്ളതാ. ഇതിന് പകരപ്പ് എന്താ, പാർട്ടി അറിയണം. അത് ഒരാളെ കണ്ടാപ്പോഴേ പാർട്ടി, ഇന്നലെ പാർട്ടി സലാം പറയാനാ, വേണമെങ്കിൽ പറഞ്ഞാ ഞാൻ എന്റെ പാർട്ടി മറ്റേ പാർട്ടിക്കാരനാണ്. ഇങ്ങനെയുണ്ട് ഇസ്ലാം, അറിയണവരോട് അറിയാത്തവരോട് സലാം പറയാം. ഇതിലേ പഠിപ്പിച്ചു
ആ സലാമിൽ ആദ്യം കത്തുവെച്ച് ഇബ്ലീസ്, കാരണം ഇബ്ലീസ് നിന്ന് ഭയങ്കര ക്ഷീണ. അത് പറയരുത് പരസ്പരം നാ പഠിപ്പിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. അപ്പോ ഒരു ബിൽഡിംഗ് പോലെയാണ് മുമ്പിനിങ്ങൾ എന്ന് പറഞ്ഞു. മറ്റേ ഹദീസ് പറഞ്ഞു, മസൽ മുഅ്മിനീൻ ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മിസ്ലൽ ജസദ്. മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിലും ദയയിലും കാരുണ്യത്തിലും ഒരൊറ്റ ശരീരം പോലെയാണ്, ഒരേ ഒരു ശരീരം. ഒരവയവത്തിന് കേടുപറ്റിയാൽ ശരീരം മുഴുവനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കാലിന്റെ ചെറിയ വിരലിന് മുറിയുണ്ടായാൽ അതിനു വേണ്ടി വിസ്സഹരി വൽഹുമ്മ, പനിച്ചിട്ടും ഉറക്കൊഴിച്ചിട്ടും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ശരീരം മുഴുവൻ. പിന്നെ ആ ഒരു ചെറിയ വിരലിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന ശരീരം ഒത്താളോ, വിരലിന് മാത്രം ആസ്വദിച്ച് പറഞ്ഞേക്കാൻ പറ്റൂ. ഇതുപോലെ മൂമിനിങ്ങൾ ഒരാൾക്ക് വരുന്ന ആപത്തും വിഷമവും ബുദ്ധിമുട്ടും മറ്റവന് വിഷമമാവണം എന്നിട്ട് അതിന്റെ പരിഹാരത്തിന് ഒന്നിച്ചിറങ്ങണം. അവനൊരു സന്തോഷം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ എനിക്ക് വിസ കിട്ടി, ഞാൻ ഗൾഫ് പോകണമെന്ന് പറയുമ്പോ നിങ്ങള് ജീവനുള്ളവരൊക്കെ മയക്കി എന്നല്ല പറയുന്നത്, അൽഹംദുലില്ലാഹ് അല്ലേ. ഞാനൊരു കച്ചവടം തുടങ്ങി, ആ അടക്കം തുടങ്ങി, ഞാനിങ്ങനെ അടക്കാം എന്നല്ല പറയണ്ടേ, മാഷാല്ലാഹ് കൂട്ടത്തില്ലാതെ അല്ലേ. അൽഹംദുലില്ലാഹ് നിയമത്തുകൾ കാണുമ്പോ കേൾക്കുമ്പോ അൽഹംദുലില്ലാഹ്, അത് കാണുമ്പോ മാഷാല്ലാഹ് കൂട്ടത്തില്ലാതെ ഇതല്ലേ പറയണ്ട. അപ്പൊ അങ്ങനെ പരസ്പരം സന്തോഷം. ഇത് ഒരാക്കട്ടെ, വാ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് ഇസ്ലാം. ഇനി ആ പരസ്പര ബന്ധം തകരാതിരിക്കാൻ പലതും ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ വേദന പഠിപ്പിച്ചു. അൽ മുസ്ലിമു മൻ സലിമ അൽമുസ്ലിമു മിൻ ലിസാനിഹി വദീ, യഥാർത്ഥ മുസ്ലിമാരാ മറ്റു മുസ്ലിമീങ്ങളൊക്കെ ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം. ഇവന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരാളെ ഉപദ്രവിക്കരുത്. നാവുണ്ടോ കൈയുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവനെ കാലുകൊണ്ട് ഔട്ടാ, സൂസത്തിൽ ഔട്ടാ അല്ലേ. സാധാരണ ഉപദ്രവം ഉണ്ടാവണമെന്ന് അവിടെ പറഞ്ഞു. നാവ് എന്ന് പറഞ്ഞ സംസാരത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏതാണ് മന്ദൂപാണ്. കൈ എന്ന് പറഞ്ഞത് അവയവങ്ങളുടെ മന്ദൂപാണ്. അപ്പോ നമ്മെ കൊണ്ട് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാവരുതെന്ന് ചിന്തിക്കാം. ഇനി അഥവാ ഉപദ്രവം ഉണ്ടായി പോയാൽ മറിച്ച് ഇങ്ങോട്ട് എന്താ കൊടുക്കേണ്ടതാ, അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, മാപ്പ് കൊടുത്തുകൊണ്ട് പ്രതികരിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നു, വൽകാദിമീനൽ ഗൈദ് വൽആഫീനാനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ദേശത്തെ അടക്കി വെക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, മാപ്പ് നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചത്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്തിട്ടുള്ള വഹ്ഷി റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു.